നമസ്കാരം എലിസബത്ത് രാജ്ഞി വിടവാങ്ങിയതോടെ ഒരു യുഗത്തിന് കൂടിയാണ് അന്ത്യമാകുന്നത് ബ്രിട്ടൻ കണ്ണീരോടെ അവർക്ക് വിട നൽകാൻ ഒരുങ്ങുമ്പോൾ ബ്രിട്ടനെ കൂടാതെ പതിനാല് കോമൺവെൽത്ത് രാജ്യങ്ങൾക്കും അവരുടെ രാജ്ഞിയെ നഷ്ടമായി പുതിയ രാജാവ് ചുമതലയേൽക്കുന്നതോടെ കോമൺവെൽത്ത് രാജ്യങ്ങൾ ഇനി അവരുടെ ഭരണഘടനാ ഭേദഗതി ചെയ്ത് രാജാവിന്റെ കീഴിലേക്ക് മാറും എന്നാൽ ഓസ്ട്രേലിയ കാനഡ ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിൽ പുതിയ രാജാവ് ചുമതലയേൽക്കുന്നതോടെ സ്വാഭാവികമായി ആ രാജ്യങ്ങളുടെ രാജാവായി മാറും ബ്രിട്ടന്റെ കറൻസിയിലും സ്റ്റാമ്പുകളിലും പതാകയിലും എല്ലാം എഴുപത് വർഷത്തിനു ശേഷം മാറ്റങ്ങൾ വരികയാണ് നിത്യേന ബ്രിട്ടീഷ് ജനത കൈകാര്യം ചെയ്തിരുന്ന പലതിലും ഇനി എലിസബത്ത് രാജ്ഞിയുടെ മുഖം ബാങ്ക് നോട്ടുകൾ നാണയങ്ങൾ സ്റ്റാമ്പുകൾ ഇവയിലെല്ലാം മാറ്റം വരും പുതിയ രാജാവായ ചാൾസ് മൂന്നാമന്റെ ചിത്രം സഹിതമാകും ഇവയെല്ലാം ഇനി പുറത്തിറങ്ങുക ഒറ്റ രാത്രി കൊണ്ട് ബ്രിട്ടീഷ് കറൻസിയിൽ മാറ്റം വരില്ലെങ്കിലും കാലക്രമേണ ചാൾസ് മൂന്നാമന്റെ ചിത്രത്തോടെ പുതിയ നോട്ടുകളും നാണയങ്ങളും ഇറങ്ങുന്നതോടെ പഴയത് പിൻവലിക്കും നാണയങ്ങളും ഇനി രാജാവിന്റെ ചിത്രം ആലേഖനം ചെയ്താകും ഇറങ്ങുക എലിസബത്ത് രാജ്ഞിയുടെ ചിത്രത്തോടെയുള്ള ഏകദേശം നാനൂറ്റി അൻപത് കോടി കറൻസി നോട്ടുകളാണ് പ്രചാരത്തിലുള്ളത് ഇതിന്റെ മൂല്യം ഏകദേശം എണ്ണായിരം കോടി പൗണ്ട് വരും ഏകദേശം രണ്ട് വർഷം കൊണ്ട് പഴയ നോട്ടുകൾ പൂർണ്ണമായും പിൻവലിക്കപ്പെടും എലിസബത്ത് രാജ്ഞി അധികാരമേറ്റ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് കാലത്ത് അതുവരെ നോട്ടുകളിൽ രാജാവിന്റെ ചിത്രം ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് എലിസബത്ത് രാജ്ഞിയുടെ ചിത്രത്തോടെ നോട്ടുകൾ ഇറങ്ങി തുടങ്ങിയത് ദേശീയ ഗാനത്തിലും ഇനി മാറ്റം വരും പള്ളികളിലെ ഞായറാഴ്ച പ്രാർത്ഥനകളിലെ വരികളിലും ഇതേപോലെ മാറ്റം വരും ഞങ്ങളുടെ രാജ്ഞി എന്നതിന് പകരം പ്രാർത്ഥനകളിൽ ഞങ്ങളുടെ ജനറൽ സിനഡ് എന്നാകും ഇനി മാറ്റം വരിക അറുന്നൂറിലധികം ബിസിനസ്സുകൾക്കായി നൽകി വരുന്ന റോയൽ വാറന്റുകളിലും വൈകാതെ ചാൾസ് മൂന്നാമന്റെ പേരിലേക്ക് മാറ്റം വരുത്തും തപാൽ പട്ടികയിൽ മാറ്റമുണ്ടാകില്ലെങ്കിലും സ്റ്റാമ്പുകളിലൊക്കെ രാജ്ഞിക്ക് പകരം ഇനി പുതിയ രാജാവിന്റെ ചിത്രം ഇടം പിടിക്കും രാജ്ഞിക്ക് വിധേയത്വവും കൂറും പുലർത്തുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്താണ് ബ്രിട്ടീഷ് എം പിമാർ അധികാരമേൽക്കുന്നത് പുതിയ രാജാവിന് കീഴിൽ ഇനി അവർക്കെല്ലാവർക്കും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതുണ്ട് നാണയങ്ങളിൽ ഇതുവരെ രാജ്ഞിയുടെ ചിത്രം ഇടത് അഭിമുഖമായി ആലേഖനം ചെയ്തിരുന്നത് ഇനി പ്രതിമയുടെ രൂപത്തിൽ വലത് അഭിമുഖമായി മാറുകയും ചാൾസ് മൂന്നാമന്റെ ചിത്രം ഇടത് അഭിമുഖമായി വരികയും ചെയ്യും പതിനേഴാം നൂറ്റാണ്ടു മുതൽ തുടർന്നു പോരുന്ന രീതിയാണിത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് വരെ രാജ്ഞിയുടെ ചിത്രം നാണയങ്ങളിൽ ഇല്ലായിരുന്നു അവർ അധികാരമേറ്റ ഒരു വർഷമായപ്പോഴാണ് ആദ്യമായി രാജ്ഞിയുടെ നാണയങ്ങൾ ഇറങ്ങി തുടങ്ങിയത് പുതിയ നാണയങ്ങളും നോട്ടുകളും ഇനി രൂപകൽപ്പന ചെയ്ത് ചാൻസലർ അംഗീകരിക്കുന്ന മുറയ്ക്ക് രാജാവിന് മുൻപാകെ എത്തും അദ്ദേഹവും അംഗീകരിക്കുന്നതോടെയാകും രൂപകൽപ്പനയ്ക്ക് അന്തിമ അംഗീകാരമുണ്ടാവുക ബ്രിട്ടണിൽ മാത്രമല്ല ഈ മാറ്റങ്ങൾ വരിക ഓസ്ട്രേലിയയിലെ നാണയങ്ങളിൽ ഭൂരിഭാഗം ഓസ്ട്രേലിയക്കാരും ഇതുവരെ കണ്ടിരുന്നത് രാജ്ഞിയുടെ ചിത്രമാണ് യു കാനഡ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് മറ്റ് കോമൺവെൽത്ത് രാജ്യങ്ങൾ ആകെ മൊത്തം മുപ്പത്തഞ്ച് രാജ്യങ്ങളിലെ നാണയങ്ങളിൽ രാജ്ഞിയുടെ മുഖം ആലേഖനം ചെയ്തിരുന്നു ഓസ്ട്രേലിയയിൽ നാണയങ്ങളിൽ മാത്രമല്ല അഞ്ച് രൂപ ഓസ്ട്രേലിയൻ ഡോളർ നോട്ടിലും അവരുടെ ചിത്രമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് മുതൽ ആലപിച്ചു വരുന്ന ദേശീയ ഗാനത്തിലാണ് ആദ്യമായി മാറ്റം വരുന്നത് ന്യൂസിലൻഡിലും അതേപോലെ ഓസ്ട്രേലിയയിലും കാനഡയിലെയും ഗാനത്തിലും ഈ മാറ്റം വരും ബ്രിട്ടീഷ് പാസ്പോർട്ടുകളിലെ അകത്തെപ്പുറവും ഇനി പരിഷ്കരിക്കും വെബ് ഡെസ്ക് തത്തുമീ ന്യൂസ്